ചെങ്ങാതിമാരെ, നമുക്ക് ചാലിയത്ത് നിന്ന് ലൈവ് ചെമ്മീനിൽ കിട്ടി കുറച്ച് ചെമ്പല്ലി ഒക്കെ ആയിട്ട് നമ്മൾ അടിവാരത്തെ ആനിമേന്റെ വീട്ടിലേക്ക് വന്നിരിക്കട്ടോ. ആനിമോ, മൊബൈലിൽ കളിച്ചിരിക്കാണോ? കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഒരു കറി ഉണ്ടാക്കിയതായോ? ഒരുപാട് ദിവസമായി ആനിമേനെ കൊണ്ട് ഒരു കറി വെപ്പിക്കണം തോന്നുന്നു. ഒരുപാട് നല്ല കറികളൊക്കെ വെക്കുന്ന വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ച് മീനും പിടിച്ചിട്ട് കിട്ടും എന്നാട്ടോ. പലതരം മീനും ഒക്കെ സെറ്റപ്പ് ആക്കി ജലീൽക്ക വന്നിട്ടുണ്ട്. ചെമ്പല്ലി ഉണ്ട്, എനിക്കുണ്ടല്ലോ. മീൻ മഴക്കാലത്തുള്ള ഒരു വെക്കുന്ന പോലെ വെക്കാൻ അറിയത്തുള്ളൂ. മറ്റേ അതാണ് നമുക്ക് വേണ്ടത്. ട്രഡീഷണൽ കുക്കിംഗ് ആണ് വേണ്ടത്. നാടൻ വെപ്പിനും വേണ്ടിട്ട് വന്നതാണ്. നാടൻ വെപ്പിന്, നാടൻ വെപ്പാണ്. നമുക്ക് ശ്രമിക്കാം, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. അപ്പൊ ഇതേത് മീനാ ജലീൽ? ഇത് ചെമ്പല്ലി. മറ്റേത് ഞാൻ ഈ ഹമൂർ എന്ന് പറഞ്ഞ മീൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ ഹമൂർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനം കേട്ടോ. വേറെ മുരുമീൻ മലയാളത്തിൽ ഇവിടെ മുരുമീൻ. അപ്പൊ ഇത് വാങ്ങാൻ കിട്ടി ഞാൻ ഇതിങ്ങനെ വാങ്ങി. കോസ്റ്റ്ലി ആണ് ഹമൂർ. ഈ ഹമൂർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. പൂച്ചയുടെ മുന്നിലേക്കാ ജലീൽക്ക് മൂന്നാല് മീൻ കൊണ്ട് വന്നത്. ഇതിപ്പോ ഒരു കഷ്ണം കറി വെച്ചോണ്ടാ. ഒരു കഷ്ണം അടിപൊളി. നമ്മള് ചാലിയത്തുനിന്ന് പിടിച്ചിട്ടുള്ള ചെമ്പല്ലിയാണ്. കോഴിക്കോട് നിന്ന് പിടിച്ച മീനാണ് ഇത്. ഇതേത് മീനാ? അതും ചെമ്പല്ലീന്റെ കുറച്ച് ചെറുത്. ഇതൊക്കെ ജലീൽക്ക സ്വന്തം പിടിച്ചോട്ടോ. എനിക്ക് എനിക്ക് ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉള്ളതും കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ആവുന്ന ആൾക്കാര്. ഇപ്പൊ വെട്ടാനൊക്കെ ഞാൻ കൂടും, പക്ഷെ ഇത് ഇങ്ങനെ നല്ല കറക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനത്തെ വലിയ മീനൊക്കെ മുറിക്കണമെങ്കിൽ ജലീൽക്ക വേണം. ഞാൻ എനിക്ക് പണിയൊന്നും ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അറിയാത്ത പണിക്ക് ചെയ്തിട്ട് വൃത്തിയോടായി പോണ്ടല്ലോ നീ വെച്ചിട്ടാ. ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം ഞാൻ തന്നെ ഇത് നന്നാക്കാം. ഇതൊക്കെ ചൂണ്ട മീനാണ്, നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച മീനുകളാട്ടോ. അല്ല, ഇതിന്റെ ചെതുമ്പലൊക്കെ ഞാൻ കളഞ്ഞു തരാം. എനിക്കിത് മുറിക്കാൻ അറിയില്ലാത്തുള്ളു. ചെതുമ്പലൊന്നും കളയാൻ വലിയ പാടില്ലല്ലോ. നമ്മൾ കത്തിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ആനിമേന്റെ അടുത്ത് മറ്റേ പച്ചക്കറി നുറുക്കുന്ന കത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ജലീലൊക്കെ കൊണ്ടു തന്ന മീൻ നമ്മള് ഇതിന്റെ കറി വെക്കാൻ പോവാ. എന്റെ ഒക്കെ വല്യമ്മ കറി വെക്കുന്ന പോലെ. ഞങ്ങൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇച്ചിരി കൊടമ്പുളി ആദ്യം തിളപ്പിച്ചേച്ച് ഇതെല്ലാം എല്ലാ എല്ലാം ഇട്ടേച്ച് നമ്മൾ വേവിക്കും. എന്നേച്ച് ലേശം കടു കൂട്ടിക്കും. ഞാൻ നോക്കിയിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള കറി അങ്ങനെയാ. ഇങ്ങനെ കുറെ ഇട്ട് മൂപ്പിച്ച് അങ്ങനെയൊക്കെ വെക്കണ കറി ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കല്ലേ നമുക്ക്. നാടൻ കറി കഴിക്കാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ പിടിച്ചു കൂട്ടു വന്നത്. അതാ കഞ്ഞിക്ക് കൂട്ടുവോ, കപ്പയ്ക്ക് കൂട്ടുവോ, എന്നേത്തിന് വേണേലും കൂട്ടുകയും ചെയ്യാം കേട്ടോ. പിന്നതേ നല്ല മുഴുത്ത ഒരു ചെമ്പല്ലിയുണ്ട്. ഇവനെ നമുക്ക് നല്ല നല്ല സാധാരണ നല്ല അടിപൊളി മസാലയൊക്കെ തേച്ചിട്ട് എന്ത് ചെയ്യാം? ചൂടാ. നമ്മുടെ മണ്ണോവനത്തൊക്കെ അങ്ങ് കയറ്റി വെച്ചെടുത്താല് ഇന്നത്തെ കഞ്ഞുകൂടി കൂശാല് സമയം വൈകി കിട്ടും. എന്നാലും ഞങ്ങൾ ഇതായിട്ട് കഞ്ഞി കുടിക്കുന്നില്ല. മീനല്ലേ വേഗം പിടിച്ചു വെക്കാതാ. നമുക്ക് അടുപ്പേ കൊണ്ട് വെച്ചാലോ. ആയിക്കോട്ടെ. ജലീൽക്ക മടുത്ത് വന്നതാ മീനൊക്കെ പിടിച്ചിട്ട്. ജലീൽക്ക അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇച്ചിരി കറി വെച്ച് കൊടുക്കാം. കറി വെച്ച് ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കാം. ഒരു സന്തോഷം. വീഡിയോയിൽ കാണുന്ന മാതിരി കറിയൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്. വീഡിയോയിൽ നമുക്ക് സെറ്റപ്പ് സാധനങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം പഴയ സാധനങ്ങളല്ലേ. സെറ്റപ്പ് ഇപ്പൊ നമുക്ക് ഹോട്ടലിലും പോയി കഴിക്കാം. ഈ നാടൻ കഴിക്കണേലും ഇങ്ങോട്ട് തന്നെ വരണ്ടേ. നമുക്ക് ഇച്ചിരി കുടംപുളി ഒന്നിട്ടേച്ച് വേവിക്കാം. ഇത് നമ്മുടെ തന്നെ പുളി, അതുകൊണ്ട് എന്റെ ഇച്ചിരി മേക്കോന്നൊക്കെ ആയിരിക്കുള്ളൂ. ആരാ അവിടെ ഒരു കുടംപുളി ഉണ്ട്, അതേലുണ്ടായതാ. വീഡിയോയിൽ കണ്ടിട്ടില്ലേ? അതെ, അത് തന്നെ ആ പുളി തന്നെ. അപ്പൊ ഇനി ഒന്ന് തേകട്ടെ കേട്ടോ പുളി. അപ്പൊ കുടമ്പുളി തന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും ഇച്ചിരി കരിയാപ്പില തണ്ട് വിട്ടിട്ടുണ്ട്. ഇതൊന്നും മൂപ്പിക്കല്ല, മൂപ്പിക്കല്ല, വെള്ളത്തിനകത്താട്ടോ ഇടുന്നേ. ജലീൽക്ക നമുക്ക് ഇച്ചിരി മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ മസാല മറ്റേ മീൻ മസാല സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇടുക, ഇച്ചിരി കളറ് കിട്ടാൻ വേണ്ടിട്ട്. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നുമില്ല. ഇച്ചിരി മഞ്ഞപ്പൊടി, നല്ല ചെമ്പല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ചാറാക്കണ്ടല്ലോ ജലീൽക്ക. നമുക്ക് പറ്റിച്ചെടുത്തിട്ട് അങ്ങ് കൂട്ടാം. മുക്കാൽ ഉപ്പും കൂടെ ഇടാം. അപ്പൊ നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇനി ഒന്നുമില്ല, കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിക്കും. വേറെ കലാപരിപാടി ഒന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി അടിപൊളി മീൻ വറുത്തു. ഇനി ഒരു ലേശം കടുക് പൊട്ടിച്ച് അങ്ങ് ഒഴിക്കും. ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലായി വീട്ടിലെല്ലാം. ജലീൽക്ക് ഒന്നും പറയുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഞാൻ അങ്ങനെ വായിട്ടലിക്കണം. ഞാൻ അങ്ങനെ വായിട്ടലിച്ച് ശീലിച്ചു പോയിട്ടെ മൊത്തം വായിട്ടലപ്പാന്ന്.
അപ്പൊ കടുകൂട്ടിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ മീനും കൂടെ ഒന്ന് ഓവനകത്ത് വെച്ചാൽ ഇച്ചിരി കഞ്ഞി കുടിക്കാം. എത്ര നേരം ഒരു മനുഷ്യൻ വീട്ടിൽ കയറി വന്നിട്ട് ഇച്ചിരി കഞ്ഞി കൊടുത്തിട്ടില്ല. ഇങ്ങനെ ആക്കാലോ ജലീലിനെ കൊണ്ടുവന്നപ്പോ ഇതന്നെ എനിക്കാണ് സത്യത്തിൽ. ഇതാണ് ഞങ്ങളുടെ മീൻകറി, ഇത്രയേ ഉള്ളു. ഇനി ഇച്ചിരി നേരം ഇവിടെ മൂടി വെച്ചേക്കുവാണെങ്കിൽ ആ എണ്ണയുടെ ഒരു ഇതങ്ങ് പോവുകയല്ല. മീൻകറി ഞാൻ വെച്ചു വെച്ചു. ഇനി ചുടാനുള്ളത് ഞാൻ ബട്ടർ പേപ്പർ ഒക്കെ സെറ്റാക്കി. നമ്മുടെ ജലീൽക്ക് ഈ റബ്ബർ ഡിഷ് കുക്ക് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? കുക്ക് ചെയ്യാൻ പോകട്ടെ. അത് കുക്ക് ചെയ്യുന്ന മണ്ണോവനാത്തായോണ്ട് വേറെ പാത്രം ഒന്നും കയറില്ല. അതുകൊണ്ട് ഞാൻ റബ്ബർ ഡിഷിലാട്ടോ കുക്ക് ചെയ്യാറ് സാധാരണ. അപ്പൊ ഞാന് മീൻകറി വെച്ചു വെച്ചു. അപ്പൊ ഗ്രില്ലിങ് ജലീൽക്കന്റെ വക. ഞാനിങ്ങനെ ഇരുന്ന് കാണും, എന്നിട്ട് ഇരുന്ന് കഴിക്കും. അപ്പം കൂടുതലൊന്നുമില്ല, കാരണം ഇവിടൊക്കെ ട്രഡീഷണൽ പരിപാടി ആയതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ പാക്കറ്റ് ആയിട്ടുള്ള ഒരു സാധനം ചേർക്കുന്നില്ല. ഈ വീട്ടിലേക്ക് അത് കയറ്റാൻ പാടില്ല എന്നാണ്. അപ്പൊ പിന്നെ കയറ്റിയിട്ടില്ല. ഇവരെന്നെ പൊടിച്ചെടുത്ത ലേസം മുളകുപൊടി ഉണ്ട്, അതുപോലെ മഞ്ഞപ്പൊടി ഉണ്ട്, അതുപോലെ കുറച്ച് കാന്താരി, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില്ലേ ജലീലിക്ക് കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് പുതിയ ഈ നാട്ടില് അങ്ങനെ വാളംപുളി ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ പൊറോട്ടയുടെ മീൻകറി ഉണ്ടാക്കൂലേ, അത് മാത്രമേ വാളംപുളി ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു പരിപാടിയാണ് ജലീലിക്ക്. എന്തായാലും എല്ലാം മീനാവുമ്പോ നമുക്കൊന്ന് പുളിയും അതുപോലെ ഉപ്പും പിടിക്കാൻ വേണ്ടിട്ടാണ് ജസ്റ്റ് അടിയിൽ ലേസം വാളംപുളി കൊടുക്കുന്നത്. ശരിക്കും നമ്മളെ ഈ സമയപരിമിതി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ വാളംപുളി തേച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധാ മസാല കൊടുക്കാറ്. അപ്പൊ ഒന്ന് ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവാനും വിനാഗിരി ആയാലും മതി, ചെറുനാരങ്ങ ആയാലും മതി. വിനാഗിരി പിന്നെ അത്ര നല്ല സാധനമല്ല, നമ്മള് നാച്ചുറൽ ആയിട്ട് ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി, കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപ്പിടാം. അല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ നീര് മേലെ വെച്ചിട്ട് ഇതിനകത്ത് ഉപ്പ് വാരിയിട്ടാലും മതി. വാളംപുളിന്റെ ചാറ് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഫസ്റ്റ് മീൻ്റെ അടിയിലും താഴത്തൊക്കെ നമ്മൾ അത് തനിയെ ഒന്ന് അങ്ങോട്ട് കൊടുക്കുക. മസാല ഇല്ലാതെ, മസാല ഇല്ലാണ്ട് നമ്മൾ വാളംപുളി തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെയുള്ള മസാല കൂടെ ഞങ്ങളുണ്ടല്ലോ ഇങ്ങനെ മിക്സ് ആക്കുന്നതിലെ ജലീൽക്ക് എന്താ ചെയ്യാ, വെള്ളം ഒഴിക്കുക ചെയ്യാ, വെളിച്ചെണ്ണ ഞങ്ങളും അതെ ആ വെളിച്ചെണ്ണ ഒഴിച്ചും കൂടെ തിരുമ്പി വെച്ചാ പ്രത്യേക ഒരു ടേസ്റ്റാ. മതിയാമ പറയണേ. ഇനിയിപ്പോ നമുക്ക് മസാലയിലേക്ക് മിക്കവാറും ഉപ്പുണ്ടാവില്ലാണ്ട് കൊടുക്കേണ്ടി വരില്ല. ഉപ്പുണ്ടല്ലോ, ഇനി ഇതില് ഉപ്പ് കൊടുക്കണ്ടല്ലോ. നല്ലോണം ഉപ്പുണ്ട്. സാധനം മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓവനിലേക്ക് മാറ്റാം. ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാറ്റാലേ. അപ്പൊ നമുക്ക് നമ്മളെ റബ്ബർ ഡിഷിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ട് റബ്ബറിന്റെ പാലെടുക്കാൻ മാത്രല്ല ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് നമ്മുടെ ഓവനകത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് കൊണ്ടാക്കാം. അതെ, അത് വേറെ സൈസ് ഓവനാപ്പം മണ്ണ. അപ്പൊ ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇന്ന് മീൻ പൊള്ളിക്കുന്ന വലിയ 17 കിലോന്റെ 500 വിളിക്കുന്ന ഒക്കെ ഇട്ടുണ്ടെങ്കിലും അതിൽ ഒരുപാട് നമ്മൾ മസാലകൾ ചേർത്തിരുന്നു, അതുപോലെ അതിൽ പാക്കറ്റ് ഐറ്റംസ് ഒക്കെ ചേർത്തിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ മാത്രമായിട്ടൊരു കുക്കിങ്. അതെന്തായാലും നിരോധിച്ച സ്ഥലമാണ് നല്ലൊരു, അതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണല്ലോ അങ്ങോട്ട് വന്ന്. അപ്പൊ നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇത് ഓവനിൽ വെക്കുന്ന കാണിക്കാം. ഓക്കെ, ഇതാട്ടോ ഇത് മണ്ണുകൊണ്ട് ബിയർ കുപ്പി വെച്ചുണ്ടാക്കിയ ഫുള്ള് ഈ കാണുന്നതിന്റെ മണ്ണിന്റെ ആവശ്യം കഴിഞ്ഞ കംപ്ലീറ്റ് കുപ്പിയാണ് വെച്ചിട്ടുള്ളത്. കത്തി കനലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കനൽ ഇങ്ങ് കോരിക്കളെ, അപ്പൊ നല്ല ചൂടിനുള്ളിലുണ്ടാവും. എന്നിട്ട് ആ മീൻ അങ്ങ് വെച്ചാൽ മീനിന് വലിയ വേവില്ലല്ലോ. അതെ, മീൻ ചുടുന്നൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പം നല്ല ഇതേമാതിരി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മണ്ണിന്റെ ഓവൽ ഉണ്ടാക്കിയിട്ട് അതിൽ ചുടുന്ന ആദ്യമായിട്ടായിരിക്കും ചിലപ്പം കാണുന്നത്. നമ്മള് ഈ ഓവനകത്തുള്ള കനലൊക്കെ ഒഴിവാക്കിട്ട് ഈ മണ്ണിന്റെയും കുക്കിന്റെ ഒക്കെ ചൂടിലാണ് ഇട്ടത്. മൊത്തം നമ്മളതിന്റെ കനലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ജലീലിക്ക് അടിപൊളിയായിട്ട് തേച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഇതിനകത്തേക്ക്
അടിച്ചേച്ച് അടച്ചു വെക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് കരിഞ്ഞു പോകുന്ന പേടിയടിക്കണം. തീയില്ല, ചൂട് മാത്രമേ, ഇതിന്റെ ചൂട് മാത്രമേ. ഇപ്പൊ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് എടുക്കാം. എനിക്കെന്നെ കണ്ട്രോൾ ഇപ്പൊ പോകും. അപ്പോ മീൻ്റെ പൊള്ളിച്ച് റെഡിയാക്കി കൊണ്ടുവച്ചിട്ട് ഒരു നാരകത്തിൽ ബോളി പോയി നാരങ്ങയും പറിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള കറി നമ്മുടെ ചെമ്പല്ലി കൊടമ്പുളി ഇട്ട് വെച്ച ചെമ്പല്ലി. പിന്നെ ഇച്ചിരി ചാറുകറി ഉണ്ട് നമ്മുടെ വാഴക്കായും പയറും. പിന്നെ ദേ നമ്മുടെ നമ്മൾ ഉലുവാ നാരങ്ങ ഇട്ടത്, കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഉലുവാ നാരങ്ങ എന്തായിരുന്നു. ഇതുണ്ടോ ഉലുവാ നാരങ്ങ? ഇത് നമുക്ക് ജലീൽക്കരം കൊണ്ട് കഴിപ്പിക്കാം. അപ്പോ എനിക്ക് പിന്നെ ഇന്ന് ചോറല്ല മുഖ്യം, അവിടെ ആ ഇരിക്കുന്ന മീനുണ്ടല്ലോ, എനിക്ക് പിന്നെ മീൻ കണ്ടാൻ ഭ്രാന്തായതുകൊണ്ട് അതാണ് എന്റെ മെയിൻ ലക്ഷ്യം. അപ്പൊ എന്തേ നമുക്ക് ഒരു കഷ്ണം ഇങ്ങനെ കൊടമ്പുളി ഇട്ട് കഷ്ണം എടുത്തിട്ട് ആദ്യം അതിഥിക്ക് കൊടുക്കണം. സാധാരണ ഞാൻ ആർക്കും കൊടുക്കാറില്ല, ഞാൻ തന്നെ അടിച്ചു വിടുകയാണ് ചെയ്യാറ്. ഇനി നമ്മുടെ മീനുണ്ട്, ഇതാ നല്ല ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ കണ്ണു മുഴുവൻ അതേലാ കേട്ടോ. ഇതിന്റെ തലയൊന്നും ഞാൻ സാധാരണ ആർക്കും കൊടുക്കാറില്ല. ഇനി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാം, ജലീൽക്ക് അത് ടേസ്റ്റ് ചെയ്തു. സിമ്പിൾ മീൻകറി ഇവിടെ ഡെയിലി വെക്കുന്നതായോണ്ട് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, സിമ്പിൾ 5 മിനിറ്റുള്ളിൽ ഇരുന്ന പരിപാടിയാ. അപ്പൊ ഇത്രയും സാധനങ്ങൾ കുറഞ്ഞ ടൈം കൊണ്ട് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് അടിപൊളിയായിട്ട് ജലീൽ നല്ല സോഫ്റ്റ് ആയിട്ട്, ഒന്നാമത് നമ്മൾ നേരിട്ട് കനലിൽ വേവിക്കണ മാതിരിയല്ല, അത് കുറച്ച് ഹാർഡായിട്ട് വരും. ഇതിങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവുന്നതായതുകൊണ്ട് നല്ല സോഫ്റ്റാ ഇത്. അപ്പോൾ ജലീൽക്കിൻ്റെ ജലീൽക്കൊക്കെ മറ്റേ ഫിഷിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള പരിപാടി, എന്നാലും കുക്കിംഗ് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നു ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ആട്ടോ ഞങ്ങള് കമ്പനി ആയേ. അപ്പൊ ഞങ്ങളുടെ രണ്ട് ക്യാമറമാന്മാര് വളരെയധികം വിഷമിച്ചാണ് ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെട്ടോ. ഇത് നമ്മളെ നിങ്ങളെ സ്വന്തം ആനിയമ്മ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മുന്നേയും അനിയുടെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും പുതുതായിട്ട് കാണുന്നവർക്ക് പറയാണ് ലീഫി കേരള എന്നാണ് ചാനലിന്റെ പേര്. എല്ലാവരും ഒന്ന് കയറി നോക്കിക്കട്ടോ. ഇതുമാതിരിയുള്ള ട്രഡീഷണൽ സെറ്റപ്പിലുള്ള ഒരുപാട് നാടൻ വീഡിയോസ് കാണാൻ പറ്റും. നാടൻ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ഇനി ക്യാമറമാന്മാരുടെ അടുത്തുനിന്ന് അടി കിട്ടുമ്പോഴത്തേക്ക് അവരെയും കൂടി ഒന്ന് വിളിച്ചിരുത്തുക. അപ്പൊ ഓക്കെ, കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ അതാട്ടോ പിടിച്ച മീനൊക്കെ കൊണ്ടുവന്ന് മീൻ ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ മറ്റേ വേറെ ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ മീന് കൊണ്ടന്ന് കുക്ക് ചെയ്ത് ഞാനും തന്നെ വയറ് നിറച്ച് കഴിച്ചു, രണ്ടാളും ഹാപ്പി അല്ലേ. അപ്പൊ ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വളക്കം. നമുക്ക് വേറൊരു കണ്ടന്റ് ആയിട്ട് ആയിക്കോട്ടെ. ഓക്കെ.